ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു സ്പെഷ്യൽ ഉണ്ണിയപ്പമാണ്. അപ്പം നമുക്ക് നോക്കാം ഈ ഉണ്ണിയപ്പം ഉണ്ടാക്കാൻ വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാണെന്ന്. ഇതിനു വേണ്ടിയിട്ട് ഞാനിവിടെ 2 കപ്പ് പച്ചരി എടുത്തിട്ടുണ്ട്. ഇത് ഞാനൊരു 5 മണിക്കൂർ വെള്ളത്തിൽ കുതിർത്തെടുത്തതാണ്. ഈ ഒരു കപ്പിന് 2 കപ്പാണ് എടുത്തിട്ടുള്ളത്. പിന്നെ ഞാനിവിടെ എടുത്തിട്ടുള്ളത് കുറച്ച് പട്ട ഗ്രാമ്പു, ജാതിപത്രി, പിന്നെ കുറച്ച് പെരിഞ്ചീരക്, ഒരു പിഞ്ച് പെരിഞ്ചീരകം എടുത്തിട്ടുണ്ട്. ഏലക്കായ എടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം. പിന്നെ ഞാനിവിടെ എടുത്തിട്ടുള്ളത് 1¼ കപ്പ് മൈദ എടുത്തിട്ടുണ്ട്. പിന്നെ ഞാനിവിടെ എടുത്തിട്ടുള്ളത് 4-5 ചെറുപഴം എടുത്തിട്ടുണ്ട്. നന്നായിട്ട് പഴുത്തത് നോക്കിയെടുക്കുക. പിന്നെ 1 5 അണി ശർക്കര എടുത്തിട്ടുണ്ട്. അത് ഞാൻ ഈ ഒരു കപ്പളവിൽ 2 കപ്പ് വെള്ളത്തിൽ ഉരുക്കി വച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ശർക്കര വെച്ചിട്ട് അരി ഒന്ന് അരച്ചെടുക്കണം. ഇപ്പം നമുക്കിതൊന്ന് അരിച്ചെടുക്കാം. ഉണ്ണിയപ്പത്തിൻ്റെ അരി അരച്ചെടുക്കാൻ വേണ്ടി ഞാൻ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് നമ്മൾ എടുത്തു വെച്ച ശർക്കര വെള്ളം അരിച്ച് പാർന്ന് കൊടുക്കണം. എന്നിട്ട് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം. അപ്പം നമുക്കിതൊന്ന് അടിച്ചെടുക്കാം. അരിയും ശർക്കരയും ഞാനിവിടെ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇത് നമുക്കൊരു ബൗളിലേക്ക് മാറ്റി കൊടുക്കാം. അങ്ങനെ അരിയും ശർക്കരയും ഞാനിവിടെ അരച്ച് ഒരു പാത്രത്തിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ഗോതമ്പ് മാവോ മൈദ മാവോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഏതായാലും ചേർക്കാം. അത് നമുക്ക് മാവ് കുറച്ച് കുറച്ചായിട്ട് ഇട്ട് കൊടുക്കാം. കുറച്ച് കുറച്ചായിട്ട് ഇട്ടിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. അപ്പം നമുക്ക് ഈ മൈദ മാവ് ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിലേക്ക് നമ്മൾ പൊടിച്ച് വെച്ചിട്ടുള്ള സ്പൈസസിൻ്റെ പൊടിയും കൂടി ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം. നമ്മൾ എടുത്തു വച്ചിരിക്കുന്ന പഴം നമുക്കൊരു മിക്സിയുടെ ജാറിലിട്ട് നന്നായിട്ടൊന്ന് കറക്കി കൊടുത്ത് നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള ഈ മിക്സിലേക്ക് ചേർത്ത് കൊടുത്ത് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. അതിനു മുമ്പ് ഇതിനകത്തേക്ക് നമുക്ക് 1¼ ടീസ്പൂൺ എള്ള് ചേർത്ത് കൊടുക്കുക. എള്ള് ചേർത്ത് കൊടുത്ത് മിക്സാക്കി കൊടുക്കുക. പിന്നെ കുറച്ച് സാജീരകം ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഇതിലേക്ക് എള്ളും സാജീരകവും ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കുക. ഇനി നമുക്ക് നമ്മൾ എടുത്തു വെച്ച പഴം അരച്ചിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് മിക്സാക്കി കൊടുക്കുക. 1¼ ടീസ്പൂൺ ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുക. അപ്പോൾ നമുക്കിതൊക്കെ ഒന്ന് ചേർത്ത് റെഡിയാക്കിയെടുക്കാം. പഴം ഞാനിവിടെ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് നമ്മൾ കൂട്ടി വെച്ച മിക്സിലേക്ക് ചേർത്ത് കൊടുക്കാം. നമുക്കിതിലേക്ക് 1/2 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഉപ്പ് ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. നമ്മൾ അടിച്ച് വെച്ച പഴം കൂടി ചേർത്ത് കൊടുക്കുക. നമ്മൾ അടിച്ച് വെച്ച പഴവും കൂടി ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. നമ്മുടെ ഉണ്ണിയപ്പത്തിൻ്റെ മാവ് ഇവിടെ റെഡിയായിട്ടുണ്ട്. ഇത് നമുക്കൊരു 5 മിനിറ്റ് ഇങ്ങനെ തന്നെ വെച്ചതിന് ശേഷം നമുക്കിതൊന്ന് ചുട്ടെടുക്കാം. ഉണ്ണിയപ്പം ഉണ്ടാക്കാൻ വേണ്ടി പാത്രം ഞാനിവിടെ ചൂടാവാൻ വെച്ചിട്ടുണ്ട്. ഇത് ചൂടായതിനു ശേഷം നമുക്കിതിലേക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഓയിൽ ഞാനിവിടെ ചൂടാവാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. ഓയിൽ ചെറുതായിട്ട് ചൂടായിട്ട് വരുന്നുണ്ട്. നമുക്കിതിലേക്ക് മാവ് കോരി ഒഴിച്ചു കൊടുക്കാം. ഉണ്ണിയപ്പത്തിൻ്റെ മാവ് ഞാൻ ഓയിലിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ചുട്ടെടുക്കാം. അങ്ങനെ നമ്മുടെ ഉണ്ണിയപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം.
നമുക്ക് ഓരോ ഉണ്ണിയപ്പം ഇതുപോലെ എടുത്ത് മാറ്റി അടുത്തത് പാർന്നു കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ സ്വാദിഷ്ടമായ ഉണ്ണിയപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.